ഹൈ ഫ്രണ്ട്സ്, സുമേഷിന്റെ എല്ലാവർക്കും ഫുട്ബോളിന്റെ മറ്റുള്ളിലേക്ക് സ്വാഗതം. ഐ എസ് എല്ലിലെ കഴിഞ്ഞ സീസണിലെ ഗെയിം ടൈമോ അല്ലെങ്കിൽ ആ ഒരു പ്ലേയേഴ്സിൻ്റെ സ്ഥിതിയൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ നെക്സ്റ്റ് സീസണിലേക്ക് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ കൂടി മുൻനിർത്തി ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ട്രാൻസ്ഫർ ആകണമെന്ന് വിചാരിക്കുന്ന താരങ്ങൾ, ഇന്ത്യൻ താരങ്ങൾ, അങ്ങനെയുള്ള 5 ഇന്ത്യൻ താരങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആദ്യത്തെ താരം സുമീത് റാത്തിയാണ്. എ ടി കെ മോഹൻ ബഗാലിലാണ് താരം ഇപ്പോൾ ഭാഗമായിട്ടുള്ളത്. 20 വയസ്സ് മാത്രമേ ഇപ്പോൾ പ്രായമുള്ളൂ. പക്ഷേ 2 വർഷങ്ങൾക്ക് മുൻപ് എ ടി കെയിൽ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നമുക്കറിയാം കിരീടം ചൂടിയ വർഷമാണ്. ആ വർഷം എമർജിങ് പ്ലെയർ ഓഫ് ദി സീസണായൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. 14 മത്സരങ്ങൾ കളിച്ചു. പക്ഷേ കഴിഞ്ഞ സീസണിലേക്ക് വരുമ്പോൾ വെറും 6 മത്സരങ്ങളാണ്. അതും ആദ്യ ഇലവനിൽ അങ്ങനെ അധികം അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് സുമീത് റാത്തി എന്ന് പറയുന്ന താരം കളിച്ചിട്ടുള്ളത്. വളരെ പൊട്ടൻഷ്യലുള്ള ഒരു സെൻറ്റർ ബാക്ക് താരമാണ്. നാഷണൽ കോളപ്പ് വരെ വന്നിട്ടുണ്ട്. 23 ടീമിന് വേണ്ടി ആ ഒരു ക്വാളിഫയർ മത്സരങ്ങളിലൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി, അദ്ദേഹത്തിന് ഒരു ഗെയിം ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഓൾറെഡി ജിങ്കനാണ് ഇപ്പോൾ കളിക്കുന്നത്. അതിന് മുമ്പ് പ്രീതം കോട്ടാലിനൊപ്പം പ്രീതം കോട്ടാലിനെയാണ് പരിഗണിച്ചിരുന്നത്. അപ്പം അദ്ദേഹത്തിന് ഒരു ഗെയിം ടൈം കിട്ടുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യൻ സെൻറ്റർ ബാക്കുകൾക്കൊക്കെ ആവശ്യക്കാരുള്ള സ്ഥിതിക്ക് അദ്ദേഹം വേറൊരു ക്ലബ്ബ് നോക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അടുത്തത് എ ടി കെ മോഹൻ ബഗാൻ്റെ തന്നെ ഒരു താരമായിട്ടുള്ള മൈക്കിൾ സൂസേരാജാണ്. സൂസേരാജ് ജംഷഡ്പൂർ എഫ് സിയിലെത്തിയ ആദ്യ സീസണിൽ തന്നെ മികച്ച പെർഫോമൻസ്, 4 ഗോളുകൾ അടിപ്പിച്ചു. പിന്നെ എ ടി കെയിൽ 3 ഗോളുകൾ തൊട്ടടുത്ത സീസണിൽ അടിച്ചു. പക്ഷേ കഴിഞ്ഞ സീസണിലേക്ക് വരുമ്പോൾ ഇഞ്ചുറി കാരണം ആദ്യത്തെ മത്സരത്തിന് ശേഷം പിന്നെ കളിക്കാൻ പറ്റിയിട്ടില്ല. ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് മിനിറ്റുകൾ മാത്രം, കാരണം ആ ഒരു പൊസിഷനിൽ ഇസ്റ്റൻ കൊളാക്കോ എന്ന് പറയുന്ന താരം വളരെ സെറ്റായി കഴിഞ്ഞു. ഒരു പവർഫുൾ പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. എനിവേ, താരം 27 വയസ്സുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു പ്രൈം ടൈമിൽ തന്നെയാണ് എനിക്ക് നല്ല ഗോൾ സ്കോറിംഗ് എബിലിറ്റി ഉള്ള പ്ലെയറാണ്. നമുക്ക് നാഷണൽ ടീമിലൊക്കെ ഹെൽപ്ഫുള്ളാകുന്നൊരു പ്ലെയറാണ്. അപ്പം ഈ ഒരു താരത്തെ ഉറപ്പായും ഇന്ത്യൻ ഫുട്ബോളിന് ഉപയോഗിക്കണം, ഐ എസ് എല്ലിന് ഉപയോഗിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വേറൊരു ക്ലബ്ബ് ചൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്തത് ആഷിക് കുര്യനാണ്. ആഷിക് കുര്യൻ ഈ സീസണിൽ ചില ഇഞ്ചുറി കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ലെഫ്റ്റ് വിങ്ങർ പൊസിഷനിൽ അധികം ബി എഫ് സിയിൽ എത്തിയ ശേഷം കളിക്കാൻ പറ്റത്തില്ല. മിക്കവാറും ലെഫ്റ്റ് ബാക്കായിട്ടാണ്. എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ റോഷൻ സിംഗ് എന്ന് പറയുന്ന താരം അവിടെ സെറ്റായി കഴിഞ്ഞു. അടുത്ത സീസണിലേക്ക് വരുമ്പോൾ പിന്നെ അദ്ദേഹം എവിടെ കളിക്കും എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹം ഒരു നാച്ചുറൽ വിങ്ങറാണ്. അപ്പം അദ്ദേഹത്തിന് ആ ഒരു വിങ്ങർ പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന ഒരു ക്ലബ്ബ് ചൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നാഷണൽ ടീമിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുള്ളപ്പോൾ സമയത്ത് സ്ഥിരമായി നാഷണൽ ടീമിൽ കളിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ എഫ് സി ഏഷ്യൻ കപ്പിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പം ആ ഒരു രീതിയിലേക്ക് അദ്ദേഹം ഒരു ചിന്തിച്ച് ഒരു ക്ലബ്ബ് ചൂസ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭാവിയിൽ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്തത് വിദ്യാശാഗർ സിംഗ് ആണ്. ബംഗളൂരു എഫ് സിയുടെ താരം തന്നെയാണ്. ഐ ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ താരം ഒറ്റയ്ക്ക് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്നത്. അത് കഴിഞ്ഞൊരു സീസണിൽ ട്രാവലിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഡൂറൻ കപ്പിലെത്തി നല്ല പെർഫോമൻസ് ഒക്കെ കളിച്ചു, ഗോളും ഒക്കെ അടിച്ചതാണ്. പക്ഷേ ഐ എസ് എല്ലിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമേ കളിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഒരു ഗോൾഡൻ ബൂട്ട് ഒരു വിന്നറിൽ നിന്ന് അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഐ എസ് എല്ലിൽ അദ്ദേഹത്തിന് അധികം മത്സരങ്ങൾ കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വിഷമകരമായിട്ടുള്ള കാര്യമാണ്. 24 വയസ്സാണുള്ളത്, ഒരു പ്യുവർ നമ്പർ 9 ആണ്. അപ്പം അദ്ദേഹത്തിന് ഒരു ആ ഒരു രീതിയിൽ ഇപ്പോൾ ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിനൊക്കെ ആവശ്യക്കാറുണ്ട്. അദ്ദേഹം ഇപ്പം ഓൾറെഡി ബി എഫ് സിയിൽ ചേത്രി അടക്കം, ശിവശക്തിയൊക്കെ അടക്കം നിരവധി ഇന്ത്യൻ സ്ട്രൈക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലബ്ബ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഭാവിയിലേക്ക് നോക്കുമ്പോൾ അതാകും നല്ലതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്താരം മുംബൈ സിറ്റി എഫ് സിയുടെ റൗളും ബോജസ് ആണ്. ബോജസ് ഇപ്പം കഴിഞ്ഞ സീസണിലൊക്കെ മുംബൈ സിറ്റി എഫ് സി കപ്പടിച്ച വർഷം ഒരു സ്ഥിരം പ്ലെയറായിരുന്നു അവരുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ. പക്ഷേ ഇപ്പോൾ അപ്പൂയ എത്തിക്കഴിഞ്ഞു. അപ്പൂയ ജാഹു സെറ്റാണ്. അദ്ദേഹത്തിന് ഇഞ്ചുറി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ സീസണിൽ. പക്ഷേ ഇപ്പോൾ വിനീത് റായി ഉണ്ട്, പിന്നെ റെയ്നിയർ ഓൾറെഡി ആ പൊസിഷനിൽ കളിക്കാനുണ്ട്. അപ്പം റൗളിനൊക്കെ എത്രത്തോളം ചാൻസസ് അവിടെ ഉണ്ടാകും എന്നറിയത്തില്ല. നാഷണൽ ടീമിലൊക്കെ സ്ഥിരം ഒരു പ്ലെയറായിരുന്നു. 29 വയസ്സ് ആണ് പ്രായം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈം ഏജിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം ഒരു ഡി എമ്മിന് ഒരുപാട് ആവശ്യക്കാരുണ്ട് ഐ എസ് എൽ ക്ലബ്ബുകളിലൊക്കെ തന്നെ. അപ്പം ആ ഒരു തരത്തിൽ ചിന്തിച്ച് ഒരു ക്ലബ്ബ് ചൂസ് ചെയ്യുന്നതായിരിക്കും റൗളിംഗ് ബോജസിനും നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്, ഇതൊക്കെ പറഞ്ഞ് വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് പറയുക. അതുപോലെ തന്നെ ഇതേ തരത്തിൽ പറയാൻ പറ്റുന്ന മറ്റു പ്ലേയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും കമൻസ് ചെയ്യപ്പെടും. വിഷമല്ലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടിരിക്കും. സൈനിങ് ഓഫ്.